ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം തുടർന്ന് ടൊവിനോ തോമസ് ചിത്രം അജയൻ്റെ രണ്ടാം മോഷണം. സെപ്റ്റംബർ 12 ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രം 11 ദിവസം കൊണ്ട് 64 കോടി ആഗോള കളക്ഷൻ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നു മാത്രം ചിത്രം 37.51 കോടി നേടിയെന്നാണ് സാക്നിക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ടൊവിനോയുടെ തന്നെ ചിത്രമായ തല്ലുമാല നേടിയ 47 കോടിയെ മറികടന്ന് ടൊവിനോയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ഓവർസീസ് മാർക്കറ്റിൽ നിന്നും ചിത്രത്തിന് നല്ല കളക്ഷനും അഭിപ്രായവും ലഭിക്കുന്നുണ്ട്. 24.6 കോടിയാണ് ചിത്രം ഇതുവരെ ഓവർസീസിൽ നിന്നും നേടിയത്. 11-ാം ദിവസമായ ഇന്നലെ 3.66 കോടിയാണ് ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ. 5 ദിവസം കൊണ്ടാണ് ചിത്രം ആഗോളതലത്തിൽ 50 കോടി കടന്നത്. ടൊവിനോയുടെ കരിയറിലെ ആദ്യ 50 കോടി ചിത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം. ഏറെ നാളുകൾക്ക് ശേഷം മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ച 3D ചിത്രമെന്ന നിലയിൽ ഇരുകൈയും നീട്ടിയാണ് ARMനെ ഓണക്കാലത്ത് പ്രേക്ഷകർ വരവേറ്റത്. അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു എന്നീ 3 വേഷങ്ങളിൽ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ ടൊവിനോ കാഴ്ചവെച്ചിരിക്കുന്നത്. മണിയൻ എന്ന കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രശംസ ലഭിക്കുന്നത്. മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫനും UGM മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചേർന്നാണ് 5 ഭാഷകളിൽ റിലീസ് ചെയ്ത ഈ 3D ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ്. കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികമാരായി എത്തിയത്. ബേസിൽ ജോസഫ്, ജഗദീഷ്, ഹരീഷ് ഉത്തമൻ, ഹരീഷ് പേരാടി, കബീർ സിംഗ്, പ്രമോദ് ഷെട്ടി, രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജോമൻ ഡി ജോണാണ്.